നഗരസഭ കൗൺസിലർമാരുടെയും നഗരസഭ ഓഫീസുകളുടെ സന്ദർശകരുടെയും ബാഗുകളിൽ നിന്ന് പതിവായി പണം നഷ്ടമായതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒറ്റപ്പാലം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുജാത ഒളിവിൽ. കേസിൽ നഗരസഭ കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമെത്തിയപ്പോഴാണ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ബി സുജാത ഒളിവിൽ പോയിരിക്കുന്നത്. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ടി ലതയുടെ ബാഗിൽ നിന്നും 38,000 രൂപ മോഷണം പോയ സംഭവത്തിലാണ് അന്വേഷണം ഒടുവിൽ ഭരണകക്ഷി കൗൺസിലറും CPM പ്രവർത്തകയുമായ ബി സുജാതയിലേക്ക് എത്തിയത്. June 20 നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുടെ അലമാരിയിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് 38,000 രൂപ മോഷണം പോയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നഗരസഭ ഓഫീസിൽ നിന്നും കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും സന്ദർശകരുടെയും ഉൾപ്പെടെ 14 പേരുടെ ബാഗിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നിരുന്നു. 14 പേരിൽ നിന്നും 1,50,000 രൂപയിലധികമാണ് നഷ്ടപ്പെട്ടതെന്നാണ് പരാതി. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം 20 CPM കൗൺസിലർ കൂടിയായ ടി ലതയുടെ ബാഗിൽ നിന്നും പണം നഷ്ടമായത്. ഇതോടെ നഗരസഭാ ഓഫീസിലെ മോഷ്ടാവിനെ പിടികൂടണമെന്ന വാശിയിലായി നഗരസഭ അധികൃതരും പോലീസും. ലതയുടെ ബാഗിൽ നിന്നും പണം മോഷ്ടിച്ചതിന്റെ വിരലടയാള പരിശോധനയാണ് സുജാതയിലേക്ക് അന്വേഷണം എത്താൻ കാരണമായത്. എന്നാൽ നഗരസഭയിൽ അറിയപ്പെടുന്ന കൗൺസിലർ തന്നെ മോഷണക്കേസിൽ ആരോപണ വിധേയായതോടെ ഭരണകക്ഷിയായ CPMഉം അന്വേഷണത്തോട് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ലതയുടെ ബാഗിൽ നിന്ന് 38,000 രൂപ മോഷ്ടിച്ചത് താനാണെന്ന് സുജാത സമ്മതിച്ചെങ്കിലും നഗരസഭയിൽ നടന്ന മറ്റ് മോഷണങ്ങളിൽ തനിക്ക് ബന്ധമില്ലെന്നാണ് അവർ നൽകുന്ന സൂചന. എങ്കിലും പോലീസിന് പിടികൊടുക്കാതെ കൗൺസിലർ ഒളിവിലാണ്. CPM വരോട് ലോക്കൽ കമ്മിറ്റി അംഗവും CITU ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ചുമതലയുള്ള നേതാവാണ് ബി സുജാത. കേസിൽ പോലീസ് പ്രതി ചേർത്തതോടെ CPM ജില്ലാ കമ്മിറ്റി സുജാതയുടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതേസമയം അറസ്റ്റിലായാൽ പാർട്ടി നേതാക്കൾക്കെതിരെയും സുജാത ആരോപണം ഉന്നയിക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. ഷൊർണൂർ MLA PK ശശിക്കെതിരെയുള്ള ആരോപണവും ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയതയും ജില്ലയിലെ CPMനെ പൊതുവെ ദുർബലമാക്കിയ സാഹചര്യമാണുള്ളത്. കണ്ണൂർ കഴിഞ്ഞാൽ CPMന്റെ ഉരുക്കുകോട്ടയായിരുന്ന പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 പാർലമെന്റ് മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരുന്നു. ഇതിന്റെ എല്ലാം ക്ഷീണത്തിൽ നിൽക്കുന്ന CPMന് പാർട്ടിയുടെ പ്രമുഖ വനിതാ നേതാവും കഴിഞ്ഞ 4 വർഷമായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയും കൂടിയായ മുതിർന്ന കൗൺസിലർ മോഷണക്കേസിൽ അറസ്റ്റിലാകുന്നത് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള നാണക്കേടാണ്. അതിനാൽ കേസിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യതയും അവശേഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.